ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഗോഡ്സ് ഓൺ ടി വിയുടെ ജ്യോതിഷാലയം എന്ന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ്. 2023 നവംബർ മാസം 19-ാം തീയതി മുതൽ 25-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച ചതയം നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും അതുപോലെ തന്നെ ദൈവാധീനത്തെക്കുറിച്ചുമൊക്കെയാണ് വിചിന്തനം ചെയ്യുന്നത്. ചതയം നക്ഷത്രം ഇപ്പോൾ ജന്മത്തിൽ ശനി സഞ്ചരിക്കുകയും വ്യാഴം 3-ാമിടത്താണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഈ കാലത്ത് അധിക ദോഷാവസ്ഥകൾ, ക്ലേശങ്ങൾ, നാശങ്ങളിലൊക്കെ പെട്ട്, കടങ്ങളിലൊക്കെ പെട്ട് വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ടാകാം. എന്നിരുന്നാലും ഈ ആഴ്ച അത്യപൂർവമായ ചില ഭാഗ്യാവസ്ഥകൾ വരും. അതിൻ്റെ പ്രധാനമായ കാരണം പ്രധാന ഗ്രഹങ്ങളെല്ലാം രാശി മാറിയിരിക്കും. അപ്പോൾ ഭാഗ്യസ്ഥാനത്തിന് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്രതീക്ഷിതമായ ധനാഗമന യോഗത്തിനുള്ള ഭാഗ്യമാണ് കാണുന്നത്. അതായത് ചതയം നക്ഷത്രത്തിൻ്റെ ഭാഗ്യഗ്രഹമാണ് ബുധൻ. ആ ബുധൻ 11-ാമിടത്ത് അഭീഷ്ടസ്ഥാന ഭാവത്തിലേക്ക് മാറിയിരിക്കുന്നു. കൂടാതെ ഏറ്റവും വലിയ ഭാഗ്യഭാവാധിപന്മാരിൽ ഒന്നായ ശുക്രനും തൻ്റെ സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരുന്നു. ചൊവ്വ സ്വക്ഷേത്ര ബലവാനായിട്ട് വരുന്നു. അങ്ങനെ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ പല കാരണങ്ങളാൽ തടസ്സം വരികയും അലസത വന്നുപെടുകയുമൊക്കെ ചെയ്ത ധാരാളം സന്ദർഭങ്ങൾ ഈ ചതയ നക്ഷത്രക്കാർക്ക് പല പരാജയങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതെല്ലാം മാറി ഈ ആഴ്ച മുതൽ പുതിയ പുതിയ വിജയങ്ങളിലേക്കും നേട്ടങ്ങളിലേക്കും വന്നു ചേരുവാൻ പോകുന്നു. ആരോഗ്യരംഗത്തായാലും ആരോഗ്യപരമായിട്ട് പല രോഗാവസ്ഥകളൊക്കെ ഉള്ളവർക്കാണെങ്കിലും ആ രോഗങ്ങളൊക്കെ മാറുന്ന രീതിയിൽ ഉള്ള ചികിത്സ ഫലിക്കുന്നതിനും നല്ല ഡോക്ടറെ കണ്ടെത്തുന്നതിനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ കുടുംബത്തെ സമാധാനം വന്നു ചേരുന്ന സന്ദർഭം, തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ലഭിക്കുന്ന സന്ദർഭമാണ്. ദമ്പതികളായിട്ടുള്ള വ്യക്തികൾക്ക്, ചതയ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യപൂർണമായിട്ടും സന്തോഷകരമായിട്ടും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും അതൊക്കെ ഒരു പരിധിവരെ മാറ്റിവെച്ച് ഉല്ലാസയാത്ര പോകുന്നതിനും സന്തോഷകരമായിട്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. അതുപോലെ അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുള്ളതിനാൽ പല കാര്യങ്ങളും ഉദ്ദേശിക്കാത്ത രീതിയിലപ്പുറവുമായിട്ടും ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. ഈ ചതയം നക്ഷത്രക്കാർ പ്രധാനമായിട്ടും ക്ലേശങ്ങളൊക്കെ മാറുവാനായിട്ട് അവരവരുടെ മത ആചാരപ്രകാരമുള്ള വഴിപാടുകൾ ചെയ്യുക. ഹിന്ദുക്കളാണെങ്കിൽ പ്രധാനമായിട്ട് ശാസ്താവിനെ ഭജിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കൂടുതൽ വിജയത്തിലേക്ക് വന്നു ചേരും. ക്രൈസ്തവ മതത്തിൽപ്പെട്ട ധാരാളം പ്രേക്ഷകരുണ്ട്. അവർക്ക് അവരുടെ മത ആചാരപ്രകാരം ഗീവർഗീസ് പുണ്യാളനെ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ മാതാവിനെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. മുസ്ലിം സമുദായത്തിലുള്ളവർ ആണെങ്കിൽ അവരവരുടേതായ ആചാരപ്രകാരമുള്ള വഴിപാടുകളും പ്രാർത്ഥനകളും പള്ളിയിൽ ചെയ്യുക. പച്ചപ്പട്ടും പിടിപ്പണവുമൊക്കെ സമർപ്പിച്ച് മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അന്നദാനങ്ങളിൽ പങ്കാളികളാകുന്നതുമൊക്കെ അവരുടെ ദോഷങ്ങളില്ലാതെയാക്കുകയും കൂടുതൽ ഭാഗ്യാവസ്ഥകൾ വരികയും മുൻപോട്ട്, ഈ ആഴ്ച കഴിഞ്ഞാലും മുൻപോട്ടും വളരെ ഉയർച്ച ഭാഗ്യാവസ്ഥകളൊക്കെ വന്നു ചേരുന്നതുമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുമ്പടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ
സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്, പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും ഒക്കെ. ഞാനീ പറഞ്ഞത് ഗോചരഫലങ്ങളാണ്. അധിക ദോഷാവസ്ഥകളുള്ളവർക്ക് വിവാഹ തടസ്സമോ മറ്റ് സന്താന കാര്യത്തിലെ തടസ്സമോ തൊഴിൽ തടസ്സമോ ഒക്കെ നോക്കുന്നതിന് ഡേറ്റ് ഓഫ് ബർത്തും ടൈം വെച്ചുകൊണ്ട് ജാതകം നോക്കുന്നതും വളരെ ഉത്തമമാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.